പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള പാർലമെൻറ്റിൻ്റെ അവസാന സമ്മേളനം ഇന്ന് ബഹുമാനിയായ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞു. വർഷത്തെ ആദ്യത്തെ സമ്മേളനം എന്ന രീതിയിൽ ഭരണഘടനാപരമായ ഒരു ചുമതലയാണ് ബഹുമാനിയായ രാഷ്ട്രപതി നിർവഹിച്ചത്. ഇനിയും എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ നാളെ അവതരിപ്പിക്കാൻ പോകുന്ന കേന്ദ്ര ബജറ്റിനെ കുറിച്ചാണ്. പൂർണ്ണമായൊരു ബജറ്റ് ആയിരിക്കുകയില്ല, 4 മാസത്തെ ചെലവിലുള്ള ഒരു ഇടക്കാല ബജറ്റ്, ഒരു ഓട്ടോൺ അക്കൗണ്ട് മാത്രമായിരിക്കും ഇപ്പോഴത്തെ പാർലമെൻറ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുക എന്ന് ഇതിനോടകം തന്നെ ബഹുമാന്യായ ധനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ വലിയ ഒരു ബജറ്റ് ഇപ്പോൾ അവതരിപ്പിക്കും, പൂർണ്ണമായ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അത് സംബന്ധിച്ചുള്ള സൂചനകൾ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള ഈ ഇടക്കാല ബജറ്റിൽ തന്നെ ജനപ്രീതികരമായിട്ടുള്ള ധാരാളം നിർദ്ദേശങ്ങളും വാഗ്ദാനങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ്. ജനങ്ങളെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടാകും എന്ന് നിരീക്ഷിക്കുന്നവരും കുറവല്ല. കാരണം എന്ത് വില കൊടുത്തും ഒരു 3-ാം ഊഴത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് ശ്രീമാൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഭംഗ്യന്തരേണ ഇന്ന് ബഹുമാന്യയായ നരേന്ദ്രമോദി നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു വാക്യം എല്ലാവരെയും ഒരു തരത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. അദ്ദേഹം പറയുന്നത്, ഈ സമ്മേളനത്തിൽ ഒരു ഇടക്കാല ബജറ്റാണ് അവതരിപ്പിക്കുന്നതെങ്കിലും വരും സമ്മേളനത്തിൽ ഞങ്ങളൊരു പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നതായിരിക്കുമെന്ന്. എത്ര ആത്മവിശ്വാസത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ് അദ്ദേഹം തന്നെ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം തന്നെ ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ തന്നെ ആയിരിക്കും പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരിക്കും ഈ ഇടക്കാല ബജറ്റിലെ വാഗ്ദാനങ്ങളെന്നും നമ്മൾ കരുതിയിരിക്കണം. പല മേഖലകളിലും അദ്ദേഹം വളരെ അത്ഭുതകരമായ രീതിയിൽ ചില പ്രസ്താവനകൾ ധനമന്ത്രിയിലൂടെ നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാർഷിക മേഖലയ്ക്ക് ഉത്തേജന പാക്കേജുകൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ ദൂരവ്യാപകങ്ങളായ പരിഷ്കാരങ്ങൾ, കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന വൻപിച്ച തൊഴിലില്ലായ്മ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ, വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുള്ള ഉപാധികൾ, പാവപ്പെട്ട ജനങ്ങൾക്ക് സുരക്ഷ നൽകാനുള്ള വിവിധ തരത്തിലുള്ള പദ്ധതികൾ, ആരോഗ്യരംഗത്ത് ഉള്ള പരിപാലനത്തിനായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന പരിഷ്കാരങ്ങൾ, അങ്ങനെ സർവാശ്ലേഷിയായിട്ടുള്ള ഒരു ഇടക്കാല ബജറ്റ് തന്നെയായിരിക്കും ശ്രീമതി നിർമ്മലാ സീതാരാമൻ നാളെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഏത് വിധേനയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാരത്തിലെത്തുന്നതിനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമ്പോൾ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിനായിട്ടുള്ള എല്ലാ ഉപാധികളും ഈ ബജറ്റിലൂടെ സ്വീകരിക്കുമെന്നും നാം കാണേണ്ടതായിട്ടുണ്ട്. ശ്രീമതി നിർമ്മലാ സീതാരാമൻ ആ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ബഹുമാന്യനായ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ ഏതെല്ലാം മേഖലയിലാണ്, കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും അതുപോലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലുമൊക്കെ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകും, അതിനുള്ള സൂചനകൾ ഉണ്ടാകും, അതിന് കോടിക്കണക്കിന് രൂപ വക ഉണ്ടാക്കും എന്ന് തന്നെ, അല്ലെങ്കിൽ മാറ്റിവെക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്.
റെയിൽവേയുടെ വികസനം, അതുപോലെ വ്യാവസായിക രംഗത്ത് വിദേശ നിക്ഷേപങ്ങളുടെ വരവ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട മേഖലകളാണ്. ആ മേഖലകളെയെല്ലാം സ്പർശിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് വരുന്നത് എന്ന് വേണം കരുതാൻ. ഇവിടെ കാണേണ്ടതായ വലിയ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ബി ജെ പിയെ ഏത് മാർഗത്തിലും അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തണമെന്ന പ്രതിജ്ഞയോടുകൂടെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടതായിട്ടുള്ള INDAI എന്ന മുന്നണി ഇപ്പോൾ ഓരോ ദിവസം കഴിയുംതോറും കൂടുതൽ ഏടാകൂടങ്ങളിൽ പെടുകയാണ്. അവരുടെ ധാർമ്മിക ധൈര്യം പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസം ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ നീക്കങ്ങൾ. 27 കക്ഷികൾ ചേർന്ന് രൂപപ്പെട്ട മുന്നണിയിൽ നിന്ന് ഇപ്പോൾ ഓരോരോ കക്ഷികൾ പുറത്തേക്ക് പോകുന്ന ദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് 4 മുൻപ് നടന്ന ബീഹാറിലെ സംഭവ വികാസങ്ങളാണ്. ബീഹാർ മുഖ്യമന്ത്രി, ജനതാദൾ യുവിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ നിതീഷ് കുമാർ വളരെ ആകസ്മികമായിട്ടാണ് ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി വീണ്ടും അദ്ദേഹം ബി ജെ പി പാളയത്തിലെത്തിയത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമാറുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ 8 പ്രാവശ്യമാണ് മുന്നണിയിൽ മാറി മാറി മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുന്നത്. ഒരു സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ പോലും ആഗ്രഹിച്ചിരുന്ന ആളാണ്. അത് ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തേക്ക് വരാനായി ശ്രമിച്ചത്. അതും മമതാ ബാനർജിയെപ്പോലുള്ള ആളുകളുടെ എതിർപ്പ് മൂലം അതും സാധിക്കാതെ വന്നപ്പോൾ നിലവിലിരുന്ന ഇന്ത്യ മുന്നണി സഖ്യത്തിൽ നിന്ന് മാറി അദ്ദേഹം വീണ്ടും ബി ജെ പി പാളയത്തിലെത്തി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ബീഹാറിൻ്റെ അയൽ സംസ്ഥാനമായ ജാർഖണ്ഡിൽ ചില രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ആയിക്കഴിഞ്ഞു. അവിടുത്തെ മുഖ്യമന്ത്രി ED നിരീക്ഷണത്തിനും അന്വേഷണത്തിനും വിചാരണയ്ക്കും വിധേയനായി കഴിഞ്ഞു. കടുത്ത അഴിമതി ആരോപണങ്ങളും സാമ്പത്തിക തട്ടിപ്പുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 8 ED അദ്ദേഹത്തോട് ഹാജരാകാൻ പറഞ്ഞിട്ടും ശ്രീ ഹേമന്ത് സോറൻ, JMM മുഖ്യമന്ത്രിയായി ജാർഖണ്ഡ് ഭരിക്കുന്ന ഹേമന്ത് സോറൻ ED മുൻപിൽ ഹാജരായില്ല. ED അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലുള്ള വസതിയിൽ റെയ്ഡ് നടത്തിയപ്പോൾ 36 ലക്ഷം രൂപയുടെ കറൻസി നോട്ടുകളും വലിയ വിലവെടിപ്പുള്ള ഒരു BMW കാറുമാണ് അവർ കണ്ടെത്തിയത്. അദ്ദേഹത്തോട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. താമസിയാതെ അദ്ദേഹം ഹാജരായാൽ ഒരു പക്ഷേ അറസ്റ്റിന് പോലും വഴങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം തൻ്റെ ഭാര്യയ്ക്ക് കൈമാറിക്കൊണ്ടു പോകാൻ ഉള്ള ഒരു നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഒടുവിൽ കിട്ടിയ വാർത്ത. ഏത് വിധേനയും അധികാരം തൻ്റെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകാതെ RJDയും കോൺഗ്രസും ചേർന്നുള്ള സഖ്യകക്ഷിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിയമസഭാ അംഗം പോലും ആകാത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ അറസ്റ്റിന് വിധേയനാകാനാണ് അദ്ദേഹം കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടായേക്കും. അങ്ങനെയാണെങ്കിൽ പോലും ജാർഖണ്ഡിൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ പ്രതിസന്ധി വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഈ വർഷം 2024 ഒക്ടോബറോടുകൂടി ജാർഖണ്ഡ് നിയമസഭയുടെ കാലാവധി പൂർത്തിയാവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടത്തി ഈ നിയമസഭാ അംഗമല്ലാത്ത ഹേമന്തിൻ്റെ ഭാര്യയെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കുക എന്ന് പറയുന്നത് നിയമപരവും സാങ്കേതികവുമായ പുതിയ പ്രശ്നങ്ങൾക്ക് വഴി തെളിക്കും. അങ്ങനെ വരുമ്പോൾ ജാർഖണ്ഡിൽ ആകമാനം ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റം പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്ത്യ സഖ്യത്തെയും ബാധിക്കുമെന്ന് പറയാതിരിക്കുക വയ്യ. ഇപ്പോഴും ഇന്ത്യ സഖ്യം സീറ്റ് ധാരണയിൽ സഖ്യകക്ഷികളുമായി അന്തിമമായ തീരുമാനത്തിലെത്തിയിട്ടില്ല. ഉഭയകക്ഷി ചർച്ചകളും കൂട്ടായ ചർച്ചകളും എവിടെയും എത്താതെ നിൽക്കുകയാണ്. ഓരോരുത്തരായി ഇതുപോലെ പാലം വലിക്കുമ്പോൾ, ഓരോരുത്തരായി ഇതുപോലെ പാരപണിയുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വളരെയേറെ ആശങ്കകളുണ്ട്. BJP മുക്ത ഭാരതം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് 27 കക്ഷികൾ ഈ ഒരു സഖ്യത്തിന് രൂപം കൊടുത്തത്. എന്നാൽ ആ സഖ്യം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന സൂചനകൾ ലഭിക്കുമ്പോൾ
ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താവുകയാണ്. ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുകയാണ്. എങ്ങനെ പോയാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഇന്ത്യയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്നതാണ്, ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനിടയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ശ്രീമാൻ നരേന്ദ്രമോദി കടുത്ത ആത്മവിശ്വാസത്തിൽ 400 സീറ്റുകളോളം നേടി വീണ്ടും അധികാരത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ ധനമന്ത്രി തന്നെ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്ന് ഇന്ന് നടത്തിയതായ പ്രഖ്യാപനം. ആകെക്കൂടെ ഒരു അനിശ്ചിതാവസ്ഥ പ്രതിപക്ഷ കക്ഷികളുടെ ഇടയിലുണ്ട്. ഓരോരുത്തരായി ഈ തരത്തിൽ ഈ വിശ്വാസവഞ്ചന കാട്ടി അധികാരമോഹത്തിന് വേണ്ടി അധികാരത്തിൻ്റെ പിന്നാലെ രാഷ്ട്രീയ സദാചാരമോ രാഷ്ട്രീയ ധാർമ്മികതയോ ലേശം പോലുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു വൈതരണിയിലാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കേരളത്തിൽ മാത്രം അല്പം സംഖ്യാബലമുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന് പുറത്ത് പോകുമ്പോൾ ഈ സഖ്യത്തിലൂടെ അല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല എന്നത് അവർ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായി മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ കേരളം വിട്ടുകഴിഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ട ഒരു ദുസ്ഥിതിയിലാണ് അവരുടെ അവസ്ഥ. അതിനെക്കുറിച്ചധികം ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്ത് എത്ര സീറ്റുകൾ കിട്ടുമെന്ന് കണ്ടു തന്നെ അറിയണം. ഒറ്റയ്ക്ക് നിന്നാൽ വട്ടപൂജ്യമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എവിടെയെങ്കിലും ഒരു അത്താണിയായി അവർക്ക് കാണാൻ ഇന്ത്യ സഖ്യം മാത്രമേ ഉള്ളൂ. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് നേതൃത്വം കൊടുക്കുന്നതെന്ന കാരണം പറഞ്ഞുകൊണ്ട് മാറി നിന്നു കഴിഞ്ഞാൽ അവരൊരു പക്ഷേ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് തന്നെ എന്നേക്കുമായി അപ്രത്യക്ഷപ്പെട്ടു എന്ന് വന്നേക്കാം. പശ്ചിമബംഗാൾ കൈവിട്ടു പോയതുപോലെ, ത്രിപുര കൈവിട്ടു പോയതുപോലെ, എല്ലാം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലെത്തി നിൽക്കുന്ന സി പി എമ്മിൻ്റെ നില അത്യന്തം പരിതാപകരമാണ്. സങ്കീർണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലാകമാനം നിലനിൽക്കുന്നത്. INDIA സഖ്യത്തിൽ ഇനിയും എത്ര കക്ഷികൾ ഉറച്ചു നിൽക്കും? ആർക്കും എതിരഭിപ്രായമില്ലാതെ സർവസമ്മതിയോടുകൂടെ സീറ്റുകൾ വിഭജിച്ചെടുക്കാൻ കഴിയുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. മമതാ ബാനർജി, ശരത് പവാർ, അതുപോലെ ലാലു പ്രസാദ് യാദവ്, അതുപോലെ അഖിലേഷ് യാദവ് തുടങ്ങിയതായ വൻകിട നേതാക്കന്മാർ തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിലെ കെ സ്റ്റാലിൻ, ഇങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സീറ്റുകൾ ഭംഗിയായി പങ്കുവച്ച് ധാരണയോടുകൂടെ മുന്നോട്ട് പോകാൻ എത്ര ദൂരം കരുത്തോടുകൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. എന്തായാലും പാരയ്ക്ക് മേൽ പാരപണിയുന്ന സഖ്യകക്ഷികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കൊടുക്കുന്ന തലവേദന ഒട്ടും ചെറുതല്ല. അതിനിടയിലാണ് ബഹുമാന്യായ രാഹുൽ ഗാന്ധി നടത്തുന്ന ന്യായ് ജോഡോ യാത്രയെ സംബന്ധിച്ചുള്ള അവശബ്ദങ്ങളും എതിരഭിപ്രായങ്ങളുമൊക്കെ. കൽക്കട്ടയിൽ പോലും ബംഗാളിൽ പോലും ചില ഉദ്ദേശിച്ച സ്ഥലത്തെ പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ സഖ്യകക്ഷിയിൽപ്പെട്ടതായ ഈ പറയുന്ന മമതാ ബാനർജിയുടെ കക്ഷി തൃണമൂൽ കോൺഗ്രസ് പോലും അനുവാദം നൽകാത്തതായ ഒരു വൈരുദ്ധ്യവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കക്ഷികളെ എല്ലാം കൂടെ ഐക്യത്തിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഭഗീരഥമായ ഒരു യജ്ഞമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻപിൽ നിൽക്കുന്നത് എന്നത് നാം കാണേണ്ടതായിരിക്കുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്ന കക്ഷികളുടെ ചിത്രം കുറേ കൂടെ വ്യക്തമാകും. INDA മുന്നണി ശക്തമായി എതിരാളികളായി വിജയിപ്പിക്ക ഒരു വെല്ലുവിളി ഉയർത്തുമോ, അതോ BJP കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോയി വീണ്ടും ഒരു മൂന്നാം ഊഴത്തിൽ അധികാരത്തിലെത്തുമോ എന്നതും കാണേണ്ടതാണ്. ഏതായാലും 2024 ഇന്ത്യയുടെ ഭാവി ഭാഗധേയം നിർണയിക്കുന്നതായിട്ടുള്ള ഒരു സമയമായിരിക്കും എന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. ലോകരാഷ്ട്രങ്ങളും വളരെയേറെ ആകാംക്ഷയോടുകൂടിയാണ് ഇന്ത്യയിലെ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്നത്. ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ, അതോ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താകുമോ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും ഇതിനോടകം തന്നെ രഹസ്യമായി നടക്കുന്നു എന്നതാണ് ഒടുവിൽ കിട്ടുന്ന വാർത്തകൾ.
ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം സ്വാധീനം ചെലുത്താവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം, സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഇടപാടുകൾ, ഇതെല്ലാം മുഖ്യ ചർച്ചാവിഷയങ്ങളായി തീരും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഇന്ത്യയുടെ വരാൻ പോകുന്ന ഏതാനും നാളുകൾക്കകം നടക്കാൻ പോകുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്ന ഇരു മുന്നണികൾ, NDA എന്ന BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും INDAIA എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും ഏത് തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കാത്തിരുന്ന് കാണുക മാത്രമേ നിവർത്തിയുള്ളൂ.